ശരിയാകും. ആ സാറ് വന്നല്ലോ. എത്തിയല്ലോ മണവാളൻ. വെൽക്കം വെൽക്കം ഓവർ യങ് ബോയ്. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം, പക്ഷേ ഫോൺ എടുത്തില്ല. ഈ അസി സാറിന് വല്ല സെൻസ് ഉണ്ടോ? ആ സമയത്ത് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാം. അല്ല, സാറിന്റെ മുഖ്യ ഭാഗം കാണുന്നില്ല. എന്റെ കൊടെ സാറിന്റെ? ഓ അതോ, അതൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഹാപ്പി കൺഗ്രാജുലേഷൻസ്. താങ്ക്സ്. ആ വരുന്നുണ്ട് വരുന്നുണ്ട്. ആള് നല്ല സ്മാർട്ടായിരുന്നു. കൂയംകുട്ടി പദവി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാകും. ആ ഉദ്ഘാടനം കഴിച്ചപ്പോ തന്നെ ജനറേറ്റർ കേടേതാ കേട്ടത്. കൂടുതൽ ചളവടിക്കല്ലേ, അതുകൊണ്ട് ചിരിക്കാൻ കുറെ അണ്ണന്മാരും. അമ്മാവന്റെ കല്യാണം കൊണ്ട് ഗുണം മരുമകന, സത്യം അതാണല്ലേ. അതാണ്ട് എത്തിയോ അല്ലേ ചാട്ട, ഇത് ഫോമിലാണല്ലോ പാഷൻ. അതിമനോഹരം. മൈ ഹണിമൂൺ വാസ് ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. ഇറ്റ് വിൽ ലാസ്റ്റ് ടിൽ മൈ ലാസ്റ്റ് ബ്രത്ത്. ആന്റി, ആന്റിയുടെ കൈ വലിയ ഭാഗ്യമുള്ള കൈയാ. അങ്ങനെയൊക്കെ പറയാൻ ആർക്കും പറ്റും. രേഖ നോക്കി പറയണം. പറ പോക്കാണ്ടില്ലേ, നാഷണൽ ഹൈവേ പോലെ. ഇത് നോക്കിയേ, ആന്റിയുടെ രേഖ പോണ പോക്കുണ്ടോ? നോക്ക് ഇതുപോലെ രേഖ വേറെ എവിടെ കാണാൻ കിട്ടും? പോയി കിടക്കുവാ, ഇങ്ങോട്ട് മാറി. ഇതാ വരുന്നു. ഈ മമ്മി സമ്മതിക്കില്ല. ഒരു കാര്യം, മോള് പോ, ഞാൻ നോക്കാം. ഇത് ഭയങ്കര സംഭവം. ലെൻസ് എടുത്തിട്ടില്ല, എന്നാലും ഉത്തരവും ധ്രുവവും അമേരിക്ക എല്ലാവിടെ കൂട്ടിക്കിടക്കുന്നു. എന്റെ അമ്മോ, ഇതൊരു ഒന്നൊന്നര കയ്യ. കണ്ടെയ്നർ ലോറി വന്ന് മുട്ടിയാ പോലും ഒന്നും പറ്റത്തില്ല. തായ്ലൻഡ് അത്രക്ക് സ്ട്രോങ് ആ. എന്റെ കൈ ഇവിടെ നിക്കട്ടെ, തന്റെ കൈ കാണിക്കാം. അത് മൊത്തം കട്ടിങ് ആന്റി, ബെസ്റ്റ് കൈ. ഈ രേഖ അനുസരിച്ചാണെങ്കിലേ താനിപ്പോ ജീവിച്ചിരിപ്പുണ്ടാവില്ല. മൊത്തം കട്ടായി കിടക്കുക. ഞങ്ങളിവിടെ കൈ നോക്കി. വേറെ ആരും ഇല്ലേ ഇവിടെ? ഉണ്ട് ചേച്ചി. എവിടെ? അപ്പുറത്തുണ്ടാവും. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. എടാ, നീ എന്നെ വിളിച്ചായിരുന്നു? ആ വെറുതെ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. ആഹാ, എനിക്ക് അവിടെ 100 കൂട്ടം പണിയുണ്ട്. ആ അവിടെ റബ്ബർ വെട്ടാൻ ആളുകളെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ഞങ്ങൾ അങ്ങ് പോവുക. നിങ്ങൾ പോകണ്ട. എന്താടാ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. എന്തെങ്കിലും കാര്യമില്ലാതെ നീ അങ്ങനെ പറയത്തില്ല. കാര്യമുണ്ട്. ഓ, പ്രിയമ്മതെ ഇവിടെ തനിച്ചാക്കുന്നത് സങ്കടമായിരിക്കും. കുറച്ച് നാളൂടെ കഴിഞ്ഞ് കൂടെ തന്നെ ഇരിക്കാവല്ലോ, നിനക്ക് പെൻഷനാവില്ലയോ. ദേ, ഇനിയിപ്പോ അത് ഓർത്ത് നീ വിഷമിക്കണ്ട കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഞാനും ദിവ്യയുടെ അച്ഛനും കൂടെ പോയിട്ട് വരാം. ദിവ്യ മീരപ്പനും കൂടെ ഇവിടെ നിൽക്കട്ടെ. എന്താ, ഏ നിൽക്കണം. അതെ, താനിവിടെ തനിച്ചിരുന്ന് മുഷിയേണ്ടെന്ന് വിചാരിച്ചു പറഞ്ഞതാ. ആ എല്ലാവർക്കും പാർട്ടി വേണം, ഞാനെന്തോ വലിയ കാര്യം ചെയ്ത പോലെ. വിവാഹം എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. Thank you.
എന്താ എഴുതുന്നേ? കിടക്കാറായില്ലേ? വരും, സമയം ഒരുപാടായി. ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ, നാളെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനുള്ളതാ. പൈപ്പിൽ വെള്ളമില്ല, കുറച്ച് വെള്ളം ഈ ബക്കറ്റിലേക്ക് ഒഴിക്കും. അയ്യോ, ഈ പൈപ്പിലും ഇല്ല, ഈ ബക്കറ്റിലുള്ള വെള്ളമേ ഉള്ളൂ. രാവിലെയാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് മനുഷ്യനിവിടെ ടോയ്ലറ്റിൽ ഇപ്പം വെള്ളമില്ല നിൽക്കുക, അതിനിടയിലാ ഓരോരുത്തരെ കുളിപ്പിക്കാൻ നിൽക്കുന്നത്. നിനക്കെന്താ, ഒറ്റ കുളിക്കാൻ വയ്യേ? ഇനിയിപ്പോ എത്ര വെള്ളം കൂടെ ഉള്ളൂ? കഴിഞ്ഞു. പൈപ്പ് വെള്ളമില്ലാത്ത എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? വല്ലാത്ത ഭാരം നിനക്ക് തിന്നാനുള്ളല്ലോ, പിടിച്ചോ, വെട്ടി വിഴുങ്ങ്. അതെനിക്ക് വേണമായിട്ടാ. പിന്നെ എനിക്കോ? ഡോക്ടർ പറഞ്ഞിട്ടാ എന്തെന്ന്? ഷുഗർ ഉള്ളതുകൊണ്ട് മൂന്ന് നേരം കറക്റ്റാ കഴിച്ചോളാം. ശംഖുമത്തു ബലിയുടെ കണ്ടോടാ ആമ്പിള്ളേര് ബലിയിട്ട് വരുന്നത്, അതിനുള്ള യോഗം നിനക്കില്ലല്ലോ. അണ്ണൻ വിഷമിക്കണ്ട, ദൈവം സഹായിച്ച അടുത്ത കൊല്ലം മുതൽ അണ്ണന്റെ മക്കൾക്കും ബലിയിടാ. എപ്പോഴെങ്കിലും വല്ലതും വിളിച്ചു പറയുന്ന കേട്ട് ഞാൻ മടുത്തു. എല്ലാം അറിഞ്ഞോണ്ടല്ലേ എന്നെ കല്യാണം കഴിച്ചത്? അന്ന് എനിക്ക് യോഗ്യത കുറവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. യോഗ്യത തെളിയിക്കേണ്ടത് പെരുമാറ്റത്തിലൂടെയാ. പലതും ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുക. ഞാൻ എന്ത് തെറ്റേരുന്നാ പറയുന്നേ? കൂടുതലൊന്നും എന്നെ കൂടെ പറയിപ്പിക്കണ്ട. പറഞ്ഞോളൂ, പറയാൻ ഒരു മടിയും കാണിക്കണ്ട. കേക്കട്ടെ, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? പറ. ഒന്നും വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. എനിക്ക് പണമില്ലെങ്കിലും ഒരു പെണ്ണിന്റെ സ്വപ്നങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. എന്റെ അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞതാ പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ടെന്ന്. ഇതെല്ലാം എന്റെ വിധിയ. അതെ അതെ, ഏതെങ്കിലും രാജകുമാരും വരുമായിരുന്നു സ്വയംവരം ചെയ്ത് കൊണ്ടുപോവാൻ. അതാണല്ലോ ചുറ്റുപാട്. എന്താ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാരും കൂടി ഇവിടം വരെ കൊണ്ട് എത്തിച്ചല്ലോ, സന്തോഷം. Thank you.